എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചുവല്ലേ. ഒരു അത്യാവശ്യം വന്നുണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 അടിച്ചു പറ്റിയത്. അതല്ലടാ പോർക്കെ, പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിരാ? അതാണല്ലേ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആണോ എന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു എന്ന് വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത്ത്? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ എടുത്ത് അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ അത് മാത്രമല്ല, ഏതൊരു താടിപ്പിശാച്ച് വർമ്മേ കുർമേ എന്തോ ഡിസൈൻ ആരുടെ ബുക്കിലുണ്ടായിരുന്നാണ്. വെട്ടുകളിയാണ് നിന്നെ പോക്കറ്റിൽ നിന്ന് കാശ്. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയില്ലേ പോത്തേ, അവന്മാര് പോങ്ങമാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കൂടെ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ ഇത്രക്ക് കട്ടിങ്സ് പാടണ. ആഞ്ജലി ചേച്ചിയുടെ ഫോണിൽ കൂടി ഒരു ഇത്രയും പഞ്ചാരങ്ങൾ ഓടിക്കാറില്ലേ? എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ, നീ കുടിച്ചോടാ. വെക്കണോ? ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. കസ്റ്റമേഴ്സിന് തങ്ങല്ലേ. ആ ചക്കര ജോലി കയറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചെന്നു, മനസ്സിലായില്ല. എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാ മതി, ഡിഗ്രി പാസ്സാക്കി തരാന്ന് പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ. എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെയൊക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നോണ്ട് നമുക്ക് പേര് ദോഷമില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പെട്ടുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ച് നിനക്ക് വിരോധമൊന്നുമില്ല. പെമ്പിളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നാണെന്ന് പറയണ്ടായില്ലേ? അത് ശരിയാണ. എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിലെ സുഷുമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ, അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ? ഒരിക്കലും പെട്ടന്റെ ഫോൺ കാണാതെ പരവശ്യായിട്ട് വിളിക്കണായിരിക്കും. ഹലോ, മറുപടിയൊന്നും ഇല്ല. ഹലോ, ഇല്ലല്ല, ഫ്രീ ആണ്. അയ്യോ, ഇപ്പഴോ? നോ പ്രോബ്സ്. എവിടെ? ആ, സ്ഥലം മെസ്സേജ് ചെയ്താ മതി, ഞാൻ എത്തി. ഓക്കെ. ആരണാ? സുഷുമാണോ? എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ? വണ്ടി എടുക്കടാ. എടുക്കാൻ പോന്നോ? എന്താണ് എന്തിനു പിടിച്ച നീട്ടോണ്ടേ? വഴി കാമരാജ് ലൈനൊക്കെയാണ് മെസ്സേജില്. പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ. അവര് ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ, പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല. ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുവായിരുന്നു. എന്തുപറ്റി? വരൂ. നമസ്കാരം സാർ, ഞാനാണ് ജോൺ. പ്ലീസ് വരൂ. സാർ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. മന്ത്രി ഏതുണ്ട്? ചെക്കിൻ പേടിക്കണ്ട, രണ്ടെണ്ണം ഊത്ത് സാറെ. നമുക്ക് അടിച്ചോണ്ട് സംസാരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. ജോയെ തുടങ്ങിക്കോട. അയ്യോ, ഇതിന്റെയൊക്കെ നന്ദി ഉണ്ടാവണേ. ഈ കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യത ഉള്ള സ്ഥലമാണോ? ഭാഗ്യത്തിന് ആരും കണ്ടില്ല. ഇതിന്റെ ഗേറ്റ് കടച്ചല്ലോ, അവരൊക്കെ എവിടെയാടാ? അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിടണോ? അല്ലാണ്ട് എന്റെ മീറ്റിംഗ് വിടുന്നു കഴിഞ്ഞാ ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണന്റെ ബെസ്റ്റ് ടൈമാണെന്ന്? നീ ആ മൂക്കിലിടാത്ത മറ്റേ പേരിലല്ലേ? അതൊന്ന് കാണിച്ചേ. അയ്യോ, അത് അണ്ണ ഞാനതേ അണ്ണൻ പോയ ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മൂക്കിലിട്ടായിരുന്നു. അത് കുഴപ്പമില്ലടാ, നിന്റെ ആ രാശുള്ള പേരിലിതല്ലേ? ഒരാശം ഇട്ടായിരുന്നു.
വിരോധമില്ലെങ്കിൽ ഒന്നും കൊണ്ട് ഊതിയാട്ടെ ഊതൂന്നേ. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിങ് തെറ്റിപ്പോയി. ഇതെന്നതാണ്, അത് പുള്ളിമാരുണ്ടായതാണോ? വിരോധമില്ലെങ്കിൽ ഒന്നോടെ ഓതിക്കേ, മാമൻ കേക്കട്ടെ. സോറി സാറേ, ഇവന്റെ മരിച്ചോയ അമ്മാമ്മ സീരിയസ് ആയിട്ട് കിടക്കാണ്. എന്താ? അല്ല, സീരിയസ് ആയിട്ട് കിടന്ന അമ്മാമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ രണ്ടെണ്ണം അടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ബോഡി കൊണ്ടുപോയതായിട്ട് സാറേ ദൈവം തോർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കരുത് സാറേ. പ്ലീസ് സാറേ, ഒരു കാര്യം ചെയ്യ്, പോകാ പോകാ. താങ്ക് യു സാർ. അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. ആ കിട്ടിയൊന്നും പോരാ. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തേ കണ്ണിൽ. ഇതാരാണ് ഉമ്മക്കണ നോക്കിക്കണത്? ഇവ അതൂരിനെ അവിടെ കണ്ടണ്ടല്ല. പുതുവാൾ മാഷ. അപ്പോ അഞ്ചലി. കണ്ണും തുറന്ന് നോക്കണ. മുതുക്കന്റെ മുഖത്താണ് ഇത്രതരം മുമ്പ് ചെളിച്ചത്. സോറി, ഓരോരുത്തരുടെ ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവോട്ട് തരിക്ക. ഇപ്പൊ മനസ്സിലായി, ദൈവത്തിന് ഏതാണ് കണ്ണട വെച്ച ദൈവം? പൊട്ടകണാപ്പ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ചലി. കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടമോണ പെണ്ണിന്റെ അപ്പൊ കോടീശ്വരനാ എല്ലാവരും. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ തുക്കണാച്ചി ഓൻ തുളുക്കി ഒടങ്കൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലും നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി. എന്താണ്ണാ ഇന്നലെ നീ വെള്ളം അടിച്ചില്ലടാ? അടിച്ചാണല്ലോ, നമ്മുടെ രണ്ടുപേരും കൂടി എന്തൊരു പൈന്റ് അടിച്ചെടുത്ത്. മോട്ടർ അടിച്ചില്ലെന്ന് കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോവണ്ട, അവിടെ ടാങ്ക് തന്നെ കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് അവിടെ തീർന്നു. മനുഷ്യനും ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക് 8 മണിയായിട്ടില്ല. 8 പണി വന്നു തുടങ്ങി. അയ്യോ, സൂര്യനമസ്കാരം ചെയ്തില്ല. സൂര്യ നമസ്കാരമുണ്ട്. കാണുന്ന വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാറ് തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു, പൂക്കാലം പൂത്തുമ്പേനി ഒരു കഥുള്ളം എടാ എന്റെ പാ, വൈകിട്ട് അഞ്ചലിയുടെ പാർട്ടി ഉണ്ടട്ടാ. അഞ്ജലി അഞ്ജലി പുഷ്ടി തോന്നി ബജലി. നമ്മൾ ദുബായിൽ അടിച്ചു പൊളിക്കുന്നു, ദേവിക വർമ്മയെ പൊളിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം. Mm-hmm.
ഗുഡ് മോർണിംഗ് മാഡം, ഐ ആം സത്യനാരായൺ. അപ്പം ആ പോയതാണ് ദേവിക വർമ്മ. ആ താടി വർമ്മയെ പടിയടച്ച് പിണ്ടം വെച്ച് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കൈക്കലാക്കി തീരുവരും. അണ്ണാ, ഇനി അതുപോലെ നമുക്കടിച്ചു പോറ്റാലേ? യാ സോറി അണ്ണാ, അണ്ണരെ പോലെ അല്ലേ. അവരൊക്കെ എവിടെ അറിയില്ല, ഞങ്ങൾ രണ്ടുപേരെ ഉള്ളൂ. അകത്തേക്ക് ചെല്ല അറബി പറഞ്ഞതാ. നിങ്ങൾക്ക് മലയാളം അറിയാമോ? അറിയാ. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ പോരെ. പക്ഷെ അറബി അറിയാത്ത ആൾക്കാരടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കും. അല്ല, ഓർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. അറബിയിൽ ഭയങ്കര ഞാനുണ്ടല്ലോ. എല്ലാത്തിലും മാഡം എങ്ങനെയാണ്? കശ്മീകൃത മനസ്കൃതയാണോ? എന്ത്, സംസ്കൃതം അറിയില്ല? ഇല്ല. പൂർ മാൻ, മാഡം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി ആണ്. ബാക്ക് നോക്കുമ്പോ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ മുന്നിൽ ചെന്നാ ബ്രൂസ്ലിയാ. ബ്രൂസ്ലി മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ലി ചെല്ലി. How dare you give me such lame excuses? What were you doing all this while? എന്തി ആരെയോ മാഡം വഴക്ക് പറയാ? അയ്യോ, അത് വഴക്ക് പറഞ്ഞൊന്നല്ല മാഡം, സ്നേഹത്തോടെ സംസാരിക്കുന്നതാ. Fix this now, Marina. Sure, ma'am. You won't have a next time. Now get lost. Sorry, ma'am. Yes. Good morning, madam. What's the matter? I'm Satyanarayan. One second. Zip got jammed. One minute, if you don't mind. സോറി, പുതിയത് വാങ്ങിച്ചേരാം. നാട്ടിൽ രണ്ടു രൂപയേ ഉള്ളൂ. ഹേ മിസ്റ്റർ, ഇപ്പോഴാ സിബ് ഓപ്പൺ ആയത്. ഓ ഗോഡ്, ബാൻഡിന്റെ സിബ് ആയി പോയി. എക്സ്ക്യൂസ് മീ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. നോ വേ, യു ആർ നോട്ട് ഗോയിങ് ടു ജോയിൻ ഹിയർ. ആൻഡ് ഐ ഹാവ് നോട്ട് സെന്റ് യു ആൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഹൗ കുഡ് യു സേ ദാറ്റ് മാഡം? This is an appointment letter duly signed by Mr. Anandwama. ഈ കമ്പനി മാനന്ദവർമ്മയുമായി ഇപ്പോ യാതൊരു ബന്ധവുമില്ല. That's none of my business. ആറ് മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോയിൻ ചെയ്യാനുള്ള ക്ലോസ് വെച്ചിരിക്കുന്നുണ്ട്. ആനന്ദവർമ്മയുടെ കാര്യയുടെ തർക്ക വിഷയമല്ല, ആവശ്യത്തിലേറെ യോഗ്യതകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. SES LLM LLB MBA, ഇതൊക്കെ ഞാൻ നേടിയ വിദേശ സർട്ടിഫിക്കറ്റുകളാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, മുണ്ടക്കി യൂണിവേഴ്സിറ്റി, സോറി മിഷിഗൻ യൂണിവേഴ്സിറ്റി, എക്സെട്രാ എക്സെട്രാ. പിന്നെ ഇത്, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ കോൺട്രാക്ട് പീരീഡ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കോമ്പൻസേഷൻ ഡീറ്റെയിൽസ്. ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ വാട്ട് ആനന്ദവർമ്മ. മാഡം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഞാൻ കേസ് ഫയൽ ചെയ്താൽ മില്യൺസ് ആൻഡ് ബില്യൺസ് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. യു മേ പ്ലീസ് ടേക്ക് യുവർ ലീവ് റൈറ്റ് നൗ. ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇറങ്ങി പോടാ. പേടിച്ചിട്ടൊന്നല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്, നിങ്ങളുടെ ഓഫീസിലിട്ട് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കാനാ? ലുക്ക് അറ്റ് ദീസ്. ഇത് കുമ്പളങ്ങി അമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. ആറ് മാസം മുമ്പ് ഈ സ്ഥാപനത്തിലെ തലവനായ ആനന്ദ് വർമ്മ ഒപ്പം സീലും വെച്ച് ലെറ്റർ പാഡിൽ അടിച്ചു തന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. അതിനുശേഷം അങ്ങേരെ ഇവരെ തലാക്ക് ചൊല്ലിയോ താടി പിടിപ്പിച്ചോ തല്ലിക്കൊന്നോ എന്ന് എന്റെ വിഷയമല്ല. നിങ്ങൾക്കൊരു സത്യം അറിയൂ, ഇവരുടെ പഴയ കെട്ടിയവൻ വർമ്മ കാർ തരാൻ, കോട്ടേഴ്സ് തരാൻ, കുക്കിനെ തരാൻ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോക്ക് പണി കളഞ്ഞ് ഞാനിങ്ങോട്ട് വിമാനം കയറിയത്. എന്നിട്ട് ഒരു മാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണിമൊക്കി കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്റെ ജീവൻ പോയാലും. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തുളവുന്നു. If I ever see a shadow in this office, I will kick the shit out of you, rascal! Oh my god! Sorry, Tappengale. Bullet ne ne? What? Kadu nullu, good night. Ya murje li feda taadethiya. ഓ കരിമ്പന കാലുകൾ വെടിവെക്ക് മേഡം, വെടിവെക്ക്. അയ്യോ, കുണ്ടിക്ക് വെടി വെച്ച ദുബായിൽ കേസില്ല, ധൈര്യമായിട്ട് വെച്ചോ. അയ്യോ അയ്യോ, ഇനി വെക്കണ്ട നിസ്ക. ഓ, ഈ പക്ഷമണിക്ക് ഒന്നുമില്ലാത്തത് എന്റെ ഭാഗ്യം. ഹലോ ഹലോ, ഉമ്മ എടുക്കുന്നതിന് മുമ്പ് വെച്ചു പോയാ. എടാ, ഒരു 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 4:52 അഞ്ചിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അതെന്തൊരു ടൈമാണ്? 4:52. എടാ, 5:49, 11:11, 1:1, 2 എപ്പോഴും ആശ്വാസം.
അഞ്ചലേച്ച് വന്നത് പർമസാറിന് വേണ്ടി, അണ്ണൻ വർക്കേണ്ട പർമസാറിന് ശത്രുവിന് വേണ്ടി. ഈ രഹസ്യമൊക്കെ അഞ്ചലേച്ച് അറിഞ്ഞാൽ കുഴപ്പമില്ലണ്ണ. ഞാൻ എല്ലാ സത്യങ്ങളും അഞ്ചലിയോട് തുറന്നു പറയാൻ പോവാ. ഞങ്ങൾക്കിടയിൽ ഇനി രഹസ്യങ്ങളില്ല. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി, എന്റെ ചേച്ചി. ടൈം കറക്റ്റ് അല്ലേ? ഞാനല്ലെങ്കിൽ ലേറ്റ് ആകില്ല. കറക്റ്റ് 4:52. കേടാ. ഹായ് പുഷ്പൻ, എവിടെ പോണ്ടോ? എനിക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക്. ഓക്കേ, കാരി ഓൺ, കം ഓൺ ബാഡി. ഗളിഫോൾ, ഇവനൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടേ? തെര പരടക്ക് കണ്ടോടാ. ലക്കി നമ്പർ 2, കറക്റ്റ് സമയത്ത് ലിഫ്റ്റ് വന്നു. അയ്യോ, ഞാൻ വിളിക്കാനല്ലേ ഞാൻ വന്നേ. പിന്നെ അയ്യോ, പോയോ? ഇത് തുറക്കരുല്ലോ. കോണിപ്പോ എവിടെയാ? ടെൻഷൻ അടിക്കണ്ട, സമയമുണ്ടെന്നാ എത്തണം. നമ്മളായിട്ട് ലൈറ്റ് ആവാൻ പാടില്ല. അവളൊക്കെ മേഡമുണ്ട് കാറി. അയ്യോടാ, പാവത്തിന് മഞ്ഞമുണ്ട്. അയ്യോ, അതല്ല, മേഡം കാറിലുണ്ട്. നിങ്ങളോട് അങ്ങനെ ചെല്ലാൻ പറഞ്ഞു. ഗുഡ് ഈവനിങ് മേഡം. ഗുഡ് ഈവനിങ്. സത്യൻ ഫ്രീ ആണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കേണ്ടായിരുന്നു. കാൻ യു കം വിത്ത് മീ? യാ ബീ നോ യാ 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 അണ്ണ. അപ്പോൾ അഞ്ജലി ചേച്ചി. ഹു ഈസ് അഞ്ജലി? അഞ്ജലി അല്ല, ചിഞ്ചലി. പിന്നെ ജിഞ്ചലി ഓയിലിൽ തന്നെ സവാള ഇട്ട് പോപ്പിച്ചിട്ട്, പിന്നെ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറാതെ കുറച്ച് കടുകിട്ട് പോപ്പിച്ചിട്ട് ഇങ്ങനെ. മാഡം, ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോ. ഹലോ അണ്ണ, ഞാനാണ്. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഓക്കെ, ഞാൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാ വർമ്മ സാറായിട്ട് ഞാൻ അർജന്റ് മീറ്റിംഗിലാന്ന് പറ. ബാക്കിയല്ല ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ. എന്തിനാ ഇതിനകത്ത് കയറി?